ആലക്കുടി മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് കുന്നത്ത് നാട്ടിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2020 ജനകീയ കൂട്ടായ്മ ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ നിന്നും അമ്പലി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചാലക്കുടി മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കിഴക്കമ്പലം പഞ്ചായത്തിലുള്ള ബൂത്താണിത്. നമുക്കറിയാം 2020 ജനകീയ കൂട്ടായ്മ ഭരിക്കുന്ന പഞ്ചായത്താണ് കിഴക്കമ്പലം. ഇതുവരെയുള്ള പോളിംഗ് ശതമാനം എടുത്തു നോക്കിയാൽ പോലും കുന്നത്ത്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആണ്. ചാലക്കുടി മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ കുന്നത്ത്നാട്ടിലാണ്. ഗ്രാമീണ മേഖലയിലാണെങ്കിൽ പോലും വളരെയധികം പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ ബൂത്തുകളിലെല്ലാം തന്നെ വലിയ തിരക്കാണ് കാണുന്നത്. ചേച്ചി, നിങ്ങളൊക്കെ വന്നപ്പോൾ തിരക്കുണ്ടായിരുന്നു? തിരക്കുണ്ടായി, നല്ല തിരക്കായിരുന്നു. നിങ്ങളെങ്ങനെയായിരുന്നു? നല്ല തിരക്കായിരുന്നു, കൂട്ടി ഇത് കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നമുക്ക് കഴിഞ്ഞ തവണത്തെ ഒരു വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ പോലും കഴിഞ്ഞ തവണ ഏതാണ്ട് 81% പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് കുന്നത്ത്നാട്. ഈ കുന്നത്ത്നാട്ടിൽ തന്നെ ഇപ്പോൾ 50% അടുത്തിരിക്കുകയാണ് പോളിംഗ് ശതമാനം. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ ഈ തിരക്ക് തുടർന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ശതമാനം ഇവിടെ നിന്ന് കിട്ടും. നമുക്കറിയാം 2020 ജനകീയ കൂട്ടായ്മ വളരെയധികം വാർത്താ ശ്രദ്ധയിൽ ഏർപ്പെട്ടിരുന്നു. അവർ സ്ഥാനാർത്ഥിത്വം, ജേക്കബ് തോമസിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും പിന്നീട് അത് വേണ്ടെന്ന് വയ്ക്കുകയും അതിൽ തുടർന്ന് അവർ രാഷ്ട്രീയ നിലപാടെല്ലാം പ്രഖ്യാപിച്ച ഇതെല്ലാം വാർത്തകളിൽ വളരെയധികം വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കിഴക്കമ്പലം പഞ്ചായത്തിലെ കനത്ത പോളിങ്ങും ഇത്തരത്തിൽ വോട്ട് ആർക്കാണ്, വോട്ട് ആരുടെ പെട്ടിയിലാണ് വീഴുക എന്ന കാര്യത്തിൽ വളരെയധികം നിർണായകമാകും. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ KP വിനോദിനൊപ്പം അമ്പിളി, ഏഷ്യാനെറ്റ് ന്യൂസ്.